ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ രാഷ്ട്രം 76-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സോ എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനാശംസകൾ. നമ്മുടെ ചാനലിൻ്റെയും എല്ലാ വ്യൂവേഴ്സിനും സ്വാതന്ത്ര്യദിനാശംസകൾ. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് അവധിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ടും സമയം റിസർച്ചുകൾക്കും മറ്റുമായിട്ട് വിലയിരുത്തുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ആഴ്ചയിലെ പ്രധാന സംഭവ വികാസം ഉൾക്കൊണ്ടിക്കൊണ്ട്, അതുകൊണ്ട് തന്നെ ഇന്നലെ മാർക്കറ്റ് ക്ലോസിങ്ങിനെ സംബന്ധിച്ച് കുറച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ എനിവേ, മാർക്കറ്റിൽ ഇന്നലെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ഒരവസരത്തിൽ 200 പോയിന്റിന് താഴെ നിഫ്റ്റി കറക്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം അവസാന നിമിഷങ്ങളിൽ ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ് നിഫ്റ്റിയിൽ കണ്ടത്. സോ 19,400 മുകളിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. എനിവേ, ഏകദേശം 6 പോയിന്റ് നേട്ടത്തോടു കൂടിയാണ് ഇന്നലെ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സിൽ 79 പോയിന്റ് പ്ലസ് ആണ് കിട്ടിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 108 പോയിന്റിൻ്റെ ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 19,257 എന്ന് പറയുന്ന ഒരു ലോ സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് റിക്കവറി മാർക്കറ്റിൽ കണ്ടത്. നല്ല രീതിയിലുള്ള അപ്സൈഡ് വന്നു, കാരണം ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയുന്നു എന്നുള്ള വാർത്ത അങ്ങനെ മാർക്കറ്റിനെ തുടക്കുന്ന 2-3 ഡാറ്റകൾ വന്നു. പിന്നെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരുന്നു ഇന്നലെ ഈ മാർക്കറ്റ്. കൂടുതൽ സ്റ്റോക്കുകളിലും റിസൾട്ട് എഫക്റ്റുകൾ കണ്ടു. IT പോലുള്ള കമ്പനികൾ ഒരവസരത്തിൽ ICICI ബാങ്ക്, റിലയൻസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഹെവി വെയ്റ്റ് ഓഹരികൾ നിഫ്റ്റിയെ റാലിക്ക് സഹായിച്ചു എന്ന് വേണം പറയാം. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് FIIs സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2,324 കോടി രൂപയുടെ സെല്ലിംഗ് ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നു. അതിൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1,460 കോടി രൂപയുടെ ബൈങ് ആണ് നടത്തിയിരിക്കുന്നത്. അവരുടെ FIIs പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒക്കെ തന്നെ മൈനസ് ഫിഗേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് കാരണമാണ് ഒരു തരത്തിൽ നമുക്ക് FII ഈ പറയുന്ന ഇൻഡെക്സിൽ ഇത്രയും പ്രഷർ വരുന്നതെന്ന് മനസ്സിലാക്കാം. ഗ്ലോബൽ എക്കോണമി അത്രമാത്രം ടെൻഷനിലല്ല. അവിടുന്ന് വരുന്ന വാർത്തകൾ കുറച്ചുകൂടി പോസിറ്റീവാണ്. ഇന്നലെ മോർഗൻ സ്റ്റാൻലി അതുപോലെ തന്നെ മറ്റു ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ റിസിഷനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നു. ഇനി അങ്ങോട്ട് റേറ്റ് കട്ട് ഉണ്ടാകില്ല, സെപ്റ്റംബർ മീറ്റിങ്ങോടുകൂടി സ്റ്റഡി വരും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണുള്ളത്. ക്രൂഡ് ഇന്ത്യയെ സംബന്ധിച്ച് 2 ഡാറ്റകൾ ചെറിയ നെഗറ്റീവാണ്. ക്രൂഡ് $82 നിൽക്കുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ US മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങും ചെറിയ നെഗറ്റീവ് അല്ല, ചെറിയ പോസിറ്റീവോടുകൂടി തന്നെയാണ്. നാസ്ഡാക്കിൽ ഏകദേശം 1% റാലി ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. S&P 500 0.58%, ഡോജോൺസ് -0.57% റാലിയോടുകൂടി തന്നെയാണ് ക്ലോസിങ്. അതായത് ഫ്ലാറ്റിഷ് ക്ലോസിങ് ആണ്. US മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അനാലിസിസിലേക്ക് പോകാം. അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ പിക്കും നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതുപോലെ തന്നെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് 19,434, ഇപ്പോഴും നിഫ്റ്റി ചെറിയൊരു നെഗറ്റീവ് ടെറിട്ടറിയിൽ തന്നെയാണ് ഉള്ളത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ വീക്കെൻഡ് വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ, 20-day മൂവിങ് എക്സ്പോണൻഷ്യൽ ആവറേജിന് താഴെ തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. സോ 19,434 എന്ന് പറയുന്ന ക്ലോസിംഗിൽ നിന്നും അടുത്ത ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റി ആക്ട് ചെയ്യാൻ സാധ്യത 19,550-600 ഇടയിലാണ്. അതിനു പുറമെ ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന, വൈകുന്നേരം വന്നിരിക്കുന്ന റീറ്റെയിൽ, ജൂലൈ മാസത്തെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ കുറച്ചൊന്ന് അപ്സെറ്റാണ്. കാരണം 4.81% നമ്മുടെ ഇൻഫ്ലേഷൻ കഴിഞ്ഞ മാസം, അത് 7.44 മുകളിലേക്ക് വന്നിരിക്കുന്നു. 7.44% വന്നിരിക്കുന്നു. 6.5 വരെയുള്ള എക്സ്പെക്ടേഷൻ നമുക്കുണ്ടായിരുന്നു എന്നു വേണം മാർക്കറ്റ് കരുതാൻ, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ എക്സ്പെക്ടേഷൻ ഒരു 6.5% വരുമെന്നുള്ളതായിരുന്നു. സോ അതിന് മുകളിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ മാർക്കറ്റിലൊരു ഷോർട്ട് ടേം നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തേക്കാം. പക്ഷേ ഇതിൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ നമുക്ക് കൃത്യമായിട്ട് വകതിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ സംഭവിച്ചിരിക്കുന്നത് മറ്റ് പല സെക്ടറുകളിലും, അല്ലെങ്കിൽ ഇതിൻ്റെ പല കോമ്പണൻസും ഉണ്ടല്ലോ, ഈ ഇൻഫ്ലേഷൻ കണക്കാക്കുന്നതിൻ്റെ പല കോമ്പണൻസും ഉണ്ട്. അതിലേറ്റവും കൂടുതൽ കോമ്പണൻസ് വന്നിരിക്കുന്നത് വെജിറ്റബിൾ അല്ലെങ്കിൽ പച്ചക്കറിയുടെ പൈസയിൽ വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള മാറ്റമാണ്.
വെജിറ്റബിൾ ഇൻഫ്ലേഷൻ മാത്രം 37.34% വർദ്ധിച്ചിരിക്കുന്നു ഒരു മാസം കൊണ്ട്. അതുപോലെ തന്നെ ധാന്യങ്ങളും പൾസസും ഒക്കെ അതിൽ 13.27% വർദ്ധനവും കാണിക്കുന്നു. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ ആണ് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളിൽ വന്നിരിക്കുന്ന വിലക്കയറ്റമാണ് ഈ ഇൻഫ്ലേഷൻ ഇങ്ങനെ ഷൂട്ടപ്പ് ആവാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഓഗസ്റ്റിൽ മൺസൂൺ പല സ്ഥലത്തും വളരെ ശക്തമായിരുന്നു. അതുപോലെ തന്നെ ചുഴലിക്കാറ്റും സൈക്ലോൺ അതുപോലൊക്കെ വന്ന സ്ഥിതിക്ക് പല ഭാഗത്തും കൃഷിനാശങ്ങളും അതുപോലെ തന്നെ പച്ചക്കറിയുടെ ഉൽപ്പാദനമൊക്കെ വളരെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കുറയുന്നു എന്നുള്ള രീതിയിലാണ്. തക്കാളിക്കൊക്കെ നമുക്കറിയാം 150 മുകളിലൊക്കെ റേറ്റ് പോയതായിട്ട് കണ്ടു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫ്ലേഷൻ ഇഫക്റ്റാണ് ഇപ്പോഴത്തെ ഈ ഫിഗറിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഓഗസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓഗസ്റ്റിൽ നമുക്ക് വേണ്ടുന്ന റെയിൻ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മൺസൂൺ ഇപ്പോഴും ഡെഫിസിറ്റ് സോണിലേക്ക് പോയിരിക്കുന്നു. നേരെ മറിച്ച് ജൂലൈ മാസത്തിൽ നമുക്ക് എക്സസ് റെയിൻ ആയിരുന്നു, പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ വേണ്ടുന്ന റെയിൻ നമുക്ക് വന്നിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇനി ധാന്യങ്ങളും മറ്റും ഒക്കെ വളരുന്ന സമയമാണ് ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ. അപ്പോൾ സെപ്റ്റംബറിലും മഴ ഷോർട്ട് വരികയാണെങ്കിൽ പൾസസിൻ്റെ അല്ലെങ്കിൽ ധാന്യങ്ങളുടെ കൃഷിയിലെ അല്ലെങ്കിൽ ഉൽപ്പാദനത്തിലെ കുറവ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ധാന്യങ്ങളുടെ ഇൻഫ്ലേഷൻ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ തുടരാൻ സാധ്യതയുണ്ടാകും, ഷോർട്ട് സപ്ലൈ ഷോർട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ആർ ബി ഐ ഓൾറെഡി ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം കണ്ടു എന്ന് വേണം പറയാൻ. കാരണം അവരുടെ ഇപ്രാവശ്യത്തെ മോണിറ്ററി പോളിസി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ പ്രസ് മീറ്റിങ്ങിൽ കൃത്യമായിട്ടും ആർ ബി ഐ ഗവർണർ സൂചിപ്പിച്ചിരിക്കുന്നത് ഇൻക്രിമെൻ്റൽ ക്യാഷ് റിസർവ് റേഷ്യോ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടും, ആ ഇൻഫ്ലേഷൻ സഖ്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൺ ട്രില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഒരു സഖ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അത് ബാങ്കുകളുടെ കയ്യിൽ നിന്നും ആർ ബി ഐ പിടിച്ചു വെച്ചിരുന്നു, അത്രയും റിസർവായിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ ഇൻഫ്ലേഷൻ കൂടിയാൽ പോലും അത് എക്സസ് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ആർ ബി ഐ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ക്ലീനായിട്ട് ആർ ബി ഐ ഒബ്സർവ് ചെയ്തു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോ ഇൻഫ്ലേഷൻ വരുന്ന മാസങ്ങളിലും ഈ മഴയെ ആശ്രയിച്ച് അല്ലെങ്കിൽ മൺസൂണിനെ ആശ്രയിച്ചിട്ട് കൂടാൻ സാധ്യതയുണ്ട്, അതും നമുക്ക് വ്യക്തത വരുത്താനുണ്ട്. അതിന് പുറമെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടിയിരിക്കുന്നത്, നഗരപ്രദേശങ്ങളെക്കാൾ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇൻഫ്ലേഷൻ കൂടിയതായിട്ട് കാണുന്നത്. ആർ ബി ഐയുടെ 4% എന്ന് പറയുന്ന ടാർഗറ്റിന് ഇത്രയും മുകളിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഷോർട്ട് ടേം സിനാരിയോ ആയി മാറുമോ, വെജിറ്റബിൾ പ്രൈസസ് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ വീണ്ടും തിരിച്ച് താഴോട്ട് വരുമോ എന്ന് അറിയാം. കഴിഞ്ഞ മോണിറ്ററി പോളിസി പ്രകാരം നമുക്ക് 2024 സാമ്പത്തിക വർഷത്തിലേക്ക് ആർ ബി ഐയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് തന്നെ 5.4%. സോ ഈ ഒരു സാമ്പത്തിക വർഷം ഈ ഒരു പറയുന്ന 4% അല്ലെങ്കിൽ അതിനിടയിലേക്കോ ഈ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് ആർ ബി ഐക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോൾ സംശയത്തിൻ്റെ നേരിലാണ്. സോ എനിവേ വന്നിരിക്കുന്ന ഈ ഒരു ഡാറ്റ മാർക്കറ്റിനെ സംബന്ധിച്ച് അത്രമാത്രം പോസിറ്റീവ് അല്ല. മാത്രമല്ല ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 50 മുകളിലാണ് തുടരുന്നത്. ഇപ്പോഴും ക്രൂഡിൻ്റെ $82 സ്ഥിതി ചെയ്യുന്നത്. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വരുന്ന മാസങ്ങളിൽ ക്വാർട്ടറുകളിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഒരു ഡെമോക്ലസിൻ്റെ വാൾ നമ്മുടെ മാർക്കറ്റിന് മുകളിലുണ്ട്. സോ ചെറിയ കറക്ഷൻസ് മാർക്കറ്റിലേക്ക് വന്നേക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബൈ ഓൺ ഡിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി തന്നെയായിരിക്കും മാർക്കറ്റിൽ ബെസ്റ്റ്. കാരണം മാർക്കറ്റിനെ വലിയ രീതിയിൽ ഹോണ്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. ആർ ബി ഐ ഓൾറെഡി അതിനെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. പബ്ലിക് സെക്ടർ ബാങ്കുകളിലും മറ്റും ചെറിയ രീതിയിലുള്ള മാർജിൻ പ്രഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ വൈകിയ വേളയിൽ വരുന്നത്, ഇന്ന് വൈകുന്നേരം വരുന്നത്, സീലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം സീൽ നമ്മുടെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കായിരുന്നു. സീൽ സോണി മെർജറുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ആഴ്ച നാഷണൽ കമ്പനി ട്രിബ്യൂണൽ NCLT അപ്രൂവലിന് ശേഷം അത് റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സീലിൻ്റെ ഓഹരികളിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കണ്ടിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത സീലുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അവരുടെ മാനേജ്മെൻറ്റ് പൊസിഷനായിട്ടുള്ള സുഭാഷ് ചന്ദ്ര അതുപോലെ തന്നെ പുനീത് ഗോയൻക ഇവരുടെ ഒരു റിവിഷന് മുകളിൽ സെബിയുടെ ഒരു റീകൺഫർമേഷൻ ഓർഡർ വന്നിരിക്കുന്നു. അതായത് അവരുടെ മേൽ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ 8 ഇവർക്ക് ഈ 8 ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. സോ നമുക്കറിയാം ഇവർ സെബിയുടെ നിയമപ്രകാരം അല്ലെങ്കിൽ ഇവരുടെ 2019 സീൽ അവരുടെ ചില പ്രശ്നങ്ങൾ, ഫണ്ട് തിരിമറി നടത്തി അല്ലെങ്കിൽ അവരുടെ പ്രതി താല്പര്യങ്ങൾക്ക് വേണ്ടി കമ്പനി ഫണ്ട് ഉപയോഗിച്ചു എന്ന പേരിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിരുന്നു. അതിനുശേഷം സെബിയും അതുപോലെ തന്നെ മാർക്കറ്റ് റെഗുലേറ്ററായിട്ടുള്ള സെബി തന്നെ അവരെ മാർക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തുകയും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇവർക്ക് SL ഗ്രൂപ്പിലെ ഒരു കമ്പനികളിലും ഇവർക്ക് സ്ഥാനങ്ങൾ വഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഓർഡറും വന്നിട്ടുണ്ടായിരുന്നു.
സോ ഇതിൽ പ്രശ്നം ഉണ്ടായിരുന്നത് സി സോണി മെർജർ വരികയാണെങ്കിൽ ഈ ഒരു സി സോണി മെർജറിന് ശേഷം വരുന്ന കമ്പൈൻഡ് കമ്പനിയുടെ ഹെഡിങ് ഹെഡ് പൊസിഷൻ പുനീത് ഗോയൻക ഹെഡ് ചെയ്യും എന്നുള്ളതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അത് 2019 അനൗൺസ് ചെയ്തിരുന്ന മെർജറിനാണ് ഇപ്പോൾ ഫൈനലി ഇപ്പോൾ അപ്രൂവൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു മെർജർ 2-3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 8 മാസത്തിനുള്ളിൽ ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ കാര്യങ്ങൾ തീർപ്പാവുന്നില്ല എങ്കിൽ അത് ഹെഡ് ചെയ്യാൻ പുനീത് ഗോയൻക ഉണ്ടാകില്ല. സോ മാർക്കറ്റും അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാനാണ് സാധ്യത എന്നാണ് എനിക്കും തോന്നുന്നത്. സോ എനിവേ, സുഭാഷ് ചന്ദ്ര, പുനീത് ഗോയൻക അവർ ശക്തമായിട്ട് പോരാടുകയാണ് സീലിലേക്ക് തിരിച്ചു വരാൻ. പക്ഷേ മാർക്കറ്റിൽ അവരുടെ ചില പ്രവൃത്തികൾ കാരണം തന്നെയാണ് എനിക്ക് തോന്നുന്നു. സെബിയും വീണ്ടും കർശനമായി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു 8 മാസത്തിനുള്ള ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി ക്ലാരിറ്റി വരികയാണെങ്കിൽ മാത്രമേ ഇവർക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതിനിടയിൽ മെർജർ വരികയാണെങ്കിൽ ആ ഒരു കമ്പൈൻഡ് എനിറ്റി ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുനീത് ഗോയൻക ഉണ്ടാകില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുക്കാനാണ് സാധ്യത. കാരണം എല്ലാ തരത്തിലും ഈ മെർജർ തടയാൻ വേണ്ടിയിട്ട് ഒരു തരത്തിൽ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കും ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ എനിവേ, സെബിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് നീക്കം സീലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. അത് ഈ ഒരു വൈകിയ അവസരത്തിലാണ് ഏകദേശം ഇപ്പോൾ 10 മണിക്ക് ശേഷമാണ് ഇത് അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ടെലികോം ഓപ്പറേറ്റർ ആയിട്ടുള്ള വെഡാഫോൺ ഐഡിയ അവരുടെ ഗിവൺ റിസൾട്ട് വന്നിരിക്കുന്നു. 7,840 കോടി രൂപയുടെ ക്വാർട്ടർലി ലോസാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 7,297 കോടി രൂപയുടെ കഴിഞ്ഞ വർഷത്തെ ലോസിനെ മറികടക്കുന്നതാണ് 7,840 കോടി രൂപയുടെ ലോസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ, അതായത് അവസാന കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അവസാന ക്വാർട്ടറിലുണ്ടായിരുന്ന 6,419 കോടിയിൽ നിന്നും 1,000 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. നേരെ മറിച്ച് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 2% വർധനവായിട്ടാണ് മാർജിൻ റവന്യൂ കാണിക്കുന്നത്. അതായത് 10,655 കോടി രൂപയുടെ റവന്യൂ ഫസ്റ്റ് ക്വാർട്ടറിൽ കാണിക്കുന്നു. അത് കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം കഴിഞ്ഞ വർഷം 10,410 കോടി രൂപ ജനറേറ്റ് ചെയ്ത സ്ഥാനത്താണ് ഇപ്പോൾ 10,655 കോടി രൂപയുടെ റവന്യൂ കമ്പനി കാണിക്കുന്നത്. അതുപോലെ തന്നെ ആവറേജ് റവന്യൂ പെർ യൂസർ 139 രൂപയാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ 135 രൂപയായിരുന്നു. നമുക്ക് ആലോചിക്കേണ്ടത് ജിയോയുടെയും എയർടെലിൻ്റെയും ഒക്കെ 175-190 ഇടയിലൊക്കെയാണ്. സോ ഇപ്പോൾ 4G പ്രൊവൈഡർ ആയിട്ടുള്ള ഇവർക്ക് ഇപ്പോഴും 5G ലൈൻ ഇല്ല. സോ ആർപു ഏകദേശം ആവറേജ് റവന്യൂ പെർ യൂസർ 139 രൂപയാണ് കാണിക്കുന്നത്. അതിൽ ഗ്രോത്ത് ഉണ്ടെന്ന് പറയാം. 2.9% ഗ്രോത്ത് ആർപുവിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കോമ്പറ്റീറ്ററായിട്ടുള്ള എയർടെല്ലോ അതുപോലെ തന്നെ ജിയോയോ ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് തുലം കുറവാണെന്നുള്ളതാണ് കാര്യം. കാരണം കമ്പനിയുടെ ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ 4,157 കോടി രൂപയുടെ ഇബിറ്റ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മാർജിൻ 39% റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇബിറ്റ ലോസ് കാണിക്കുന്നത് 1,459 കോടി രൂപയുടെ ലോസാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള 8 ക്വാർട്ടറുകളിൽ ആവറേജ് ഡെയിലി റവന്യൂ കൂടിയിട്ടായിട്ട് കാണുന്നുണ്ട്. 4G സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിലും വർധനവാണ് കാണിക്കുന്നത്. കാരണം കമ്പനിയുടെ ഇപ്പോഴത്തെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 122.9 മില്യൺ യൂസേഴ്സാണ് ഈ ജൂണിൽ അവസാനിച്ച മാസത്തിലുള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 122.6 മില്യൺ ആയിരുന്നു. അതിൽ നിന്ന് 122.9 മില്യൺ ആയിട്ട് കൂടിയതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ 200 മൊത്തം സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 221.4 മില്യൺ ആയിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തെ, അല്ലെങ്കിൽ ഓവറോൾ Q4 നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ Q4 നോക്കിക്കഴിഞ്ഞാൽ 225 മില്യൺ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ആണ് ഇപ്പോൾ 221 മില്യൺ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സായിട്ടും കാണിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ഡെറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ അലാമിംഗ് ആണ്. ഏകദേശം 2,11,000 കോടി രൂപയുടെ ഡെറ്റാണ് കമ്പനിക്ക് ജൂണിൽ അവസാനിച്ച ക്വാർട്ടറിലുള്ളത്. അതിൽ തന്നെ ഇതിൽ 1.33 ലക്ഷം കോടി രൂപയുടെ സ്പെക്ട്രം പേയ്മെൻറ്റ് മാത്രമാണ്. അതുതന്നെ ഗവൺമെൻറ്റിന് അടക്കാനുള്ള AGR ലാബിലിറ്റി മാത്രം 66,860 കോടി രൂപയുണ്ട്. സോ ഇത് കാണിക്കുന്നത് ഇപ്പോഴും ഇവർക്ക് 4G ലൈനുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ കമ്പനികളും 5G അപ്ഡേറ്റ് ചെയ്ത് കമ്പറ്റീഷൻ നല്ലതായിട്ട് വരുന്നു. കമ്പനിക്ക് ഇപ്പോഴും 4G സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു സീരിയസ് ആയിട്ട് വെഡാഫോണിന് ഒരു ബാക്കപ്പ് കിട്ടേണ്ടിയിരിക്കുന്നു. വലിയൊരു സപ്പോർട്ടില്ലാതെ ഈ കമ്പനിക്ക് ഇനി ഉയർന്നു വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒന്നുകിൽ ഗവൺമെൻറ്റിന് ഇവർ ഗവൺമെൻറ് കൊടുത്ത ലോണുകൾക്ക് ഇവർ ഷെയറുകളായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കംപ്ലീറ്റ് ബാക്കപ്പ് ഇല്ലാതെ കമ്പനിക്ക് ഒരു തിരിച്ചു വരവിന് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് ക്വാർട്ടർലി ഫലങ്ങൾ കാണിക്കുന്നത്.
ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പലപ്പോഴുമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് ഒരു ഫണ്ടിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നു, വലിയൊരു എന്നിറ്റി ഈ വഡാഫോണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരാൻ താല്പര്യമുണ്ട് കാണിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതുവരെ ഒരു ക്ലാരിറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല. സോ അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ മാത്രമാണ് കമ്പനിക്ക് ഒരു തിരിച്ചു വരവ് വന്നിട്ട് ഈ ഒരു ജിയോ പോലുള്ള അല്ലെങ്കിൽ എയർടെൽ പോലുള്ള കമ്പനികളുമായിട്ട് കിടമത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലായെങ്കിൽ ഫണ്ടിങ് വരുന്നില്ല എന്നുള്ളെങ്കിൽ മാർക്ക് ഈ ഇത് സീരിയസ് ആയിട്ട് വരുന്ന വർഷങ്ങൾ ക്വാർട്ടറുകളിൽ ഐഡിയയെ ബാധിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ ടഫായിട്ടുള്ളൊരു സമയത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് ഇൻവെസ്റ്റ് സജഷൻസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതുവഴിയോ ഞങ്ങളോടുമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാവുന്നതാണ്. അതിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുന്നു. അതുവഴി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ സുശാന്ത് സുരേൻ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ്. നിങ്ങൾ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ iOS പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഞങ്ങളുടെ ORG കോഡായിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ORG കോഡ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇത് രണ്ടും വളരെ നോമിനലായിട്ടുള്ള ഒരു ചാർജ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സർവീസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ റിസർച്ച് അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ സജഷൻസൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. സോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. മ്യൂച്വൽ ഫണ്ടുകൾ നമുക്കറിയാം സ്റ്റോക്കുകളിൽ കവറേജ് എടുക്കുന്നു. സ്മോൾ ക്യാപ് കമ്പനികൾ അതുപോലെ തന്നെ മിഡ് ക്യാപ് കമ്പനികളുമായിട്ടുള്ള പല സ്റ്റോക്കുകളിലും ജൂലൈ മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ എൻട്രി ചെയ്തിരിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും കാണുന്നത് സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് ഹോൾഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ 4 പ്രധാന ഓഹരികളിൽ അവർ പുതിയ കവറേജ് ആരംഭിച്ചിരിക്കുന്നു. പല ഫണ്ടുകളിലായിട്ട് പുതിയ കവറേജ് വന്നിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഒന്ന് ബോറോസിലാണ്. അതുപോലെ തന്നെ ടൈം ടെക്നോപ്ലാസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, വിഷ്ണു കെമിക്കൽസ്, അതുപോലെ തന്നെ ഒറീസ മിനറൽ ഡെവലപ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്ന ഈ 4 കമ്പനികളിൽ പ്രധാനപ്പെട്ട സ്മോൾ ക്യാപ് ഫണ്ടുകളൊക്കെ തന്നെ എൻട്രി എടുക്കുന്നതായിട്ട് കാണുന്നു. സോ ഞാനൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ബോറോസിലാണ്, അതുപോലെ തന്നെ ടൈം ടെക്നോപ്ലാസ്റ്റ് ആണ്, വിഷ്ണു കെമിക്കൽ, അതുപോലെ തന്നെ ഒറീസ മിനറൽ ഡെവലപ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്ന ഈ 4 കമ്പനികളിലാണ് പുതിയതായിട്ട് കമ്പനികൾ സ്മോൾ ക്യാപ് ഫണ്ടുകൾ എൻട്രി എടുത്തതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ മഹാരാഷ്ട്ര ബാങ്കിൽ നിന്നും ചില ഫണ്ടുകൾ എക്സിറ്റ് ചെയ്തതായിട്ടും കാണുന്നു. അതുപോലെ തന്നെ ചില മിഡ് ക്യാപ് ഫണ്ടുകൾ സ്മോൾ ക്യാപ് ഫണ്ടുകൾ കൂടുതലായിട്ട് വാങ്ങിക്കൂട്ടിയ ഓഹരികൾ, ഓൾറെഡി അവർക്ക് അതിൽ എൻട്രി ഉണ്ട്, അതിൽ കൂടുതലായിട്ട് വാങ്ങിയ ഓഹരികൾ നോക്കുന്നത് ഒന്ന് എറിക് ലൈഫ് സയൻസ് ആണ്, PVR, അതുപോലെ തന്നെ PVR ഇനോക്സ്, ക്രെഡിറ്റ് ആക്സസ്, ഗ്രാമീൺ, അമരരാജ ബാറ്ററീസ്, അതുപോലെ തന്നെ ഏജിസ് ലോജിസ്റ്റിക്, ഇത്രയും കമ്പനികളിൽ മ്യൂച്വൽ ഫണ്ടുകൾ സ്മോൾ ക്യാപ് ഫണ്ടുകൾ കൂടുതൽ സ്റ്റേക്കുകൾ വാങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എറിക് ലൈഫ് സയൻസ്, PVR, ക്രെഡിറ്റ് ആക്സസ്, ഗ്രാമീൺ ബാങ്ക്, അമരരാജ ബാറ്ററീസ്, ഇത്രയും കമ്പനികളാണ് പുതു ഈ പറയുന്ന ഓഹരികളിലുള്ള പങ്കാളിത്തം കൂട്ടിയിരിക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ചില ഹയ്യസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ ചില ഹയ്യസ്റ്റ് ഹോൾഡിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് ഇമാമിയുണ്ട്, അതുപോലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കിംസ് എന്ന് പറയുന്ന ഓഹരിയാണ്, മറ്റൊന്ന് ബ്ലൂ സ്റ്റാർ, അതുപോലെ തന്നെ ചോള ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ്, KEC ഇൻ്റർനാഷണൽ, ഇങ്ങനെയുള്ള ചില കമ്പനികളിൽ അവരുടെ ഹെവി ഹോൾഡിംഗ്സ് ആയിട്ടും സ്മോൾ ചില ഫണ്ടുകളിൽ കാണുന്നുണ്ട്. അതുപോലെ ചില സ്മോൾ ക്യാപ് ഫണ്ടുകൾ എക്സിറ്റ് ചെയ്ത ചില സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഗ്രാനുൾസ് ഇന്ത്യ ആണ്, അത് നെറ്റ്വർക്ക് 18 മീഡിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ അരിഹന്ത് സൂപ്പർ സ്ട്രക്ചർ, BSE, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, മിച്ചു കെംപ്ലാസ്റ്റ്, ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്നൊക്കെ തന്നെ ചില ഫണ്ടുകൾ എക്സിറ്റ് ചെയ്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ചില പ്രധാനപ്പെട്ട ഫണ്ടുകളുടെ അഡീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ടാറ്റ മ്യൂച്വൽ ഫണ്ടിൻ്റെ അവരുടെ ഏകദേശം 55 കോടി രൂപയുടെ ഷെയറുകളാണ് ടൈം ടെക്നോപ്ലാസ്റ്റിൻ്റെ മേടിച്ചിരിക്കുന്നത്. അതുപോലെ ബന്ധൻ മ്യൂച്വൽ ഫണ്ടുകൾ, അവർ 32 കോടി രൂപയ്ക്ക് വിഷ്ണു കെമിക്കൽസ് വാങ്ങിയിരിക്കുന്നു. ക്വാണ്ടം മ്യൂച്വൽ ഫണ്ട് ഏകദേശം 48.9 കോടി രൂപ ഒറീസ മിനറൽസിൽ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നു. JM മ്യൂച്വൽ ഫണ്ടിൽ ഏകദേശം 17.85 ലക്ഷം ഷെയറുകളാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വന്നിരിക്കുന്നത്, ബൈ ചെയ്തിരിക്കുന്നത്. ഏകദേശം 6 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് നമുക്ക് പറയാം. DSP മ്യൂച്വൽ ഫണ്ട്സിലെ ബൊറോസിൽ ഏകദേശം 58.4 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നു. അവരുടെ അതേ ഫണ്ടുകൾ തന്നെ ഏകദേശം ഇന്ത്യ മാർട്ട് ഇൻ്റർഫ്രഷ് എന്ന് പറയുന്ന ഷെയർസിൻ്റെ ഏകദേശം 7 കോടി രൂപയുടെ ഷെയർസുകൾ വാങ്ങിയതായിട്ട് കാണുന്നുണ്ട്. സോ എനിവേ, മ്യൂച്വൽ ഫണ്ടുകൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് കുറേ കാലത്തെ ശേഷമാണ് ഇന്നലെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പിലും ചെറിയൊരു കറക്ഷൻ ചില സ്റ്റോക്കുകളിലും കൗണ്ടറുകളിലും കണ്ടത്. ഏകദേശം ക്വാർട്ടർലി റിസൾട്ടുകൾ പൂർത്തിയായിരിക്കുന്നു. സോ ഇപ്പോഴും മ്യൂച്വൽ ഫണ്ടുകൾ ജൂലൈ മാസത്തെ റിസൾട്ടുകളിലും സ്മോൾ ക്യാപ്പ് ആക്റ്റീവ് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളിൽ നല്ല നല്ല ഓഹരികളിൽ ഇപ്പോഴും മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ അബ്സ്ട്രാക്റ്റായിട്ട് കാണുന്നത്.
ഉടനെ അവസാനമായിട്ട് നമ്മുടെ ഐ ടി സിയുടെ റിസൾട്ട് കൂടി ഒന്ന് അനലൈസ് ചെയ്ത് നിർത്തിയേക്കാം. ഐ ടി സി തിങ്കളാഴ്ച തന്നെ അവരുടെ റിസൾട്ടുകൾ Q1 റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ 18% ഗ്രോത്താണ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ, സോറി, ഇയർ ഓൺ ഇയറിലെ 18% ഗ്രോത്താണ്, 18% വർധനമാണ് പ്രോഫിറ്റിൽ കാണിച്ചിരിക്കുന്നത്. 4,903 crore പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. സെയിൽസ് കമ്പനിയുടേത് ഏകദേശം 15,828 crore ഏകദേശം 8% കുറവാണ് കഴിഞ്ഞ വർഷത്തെ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണിച്ചത്. അതായത് സെയിൽസിൽ 8% കുറവും പ്രോഫിറ്റിൽ ഏകദേശം 18% വർധനവുമാണ് ഐ ടി സി കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത് അഗ്രികൾച്ചറൽ ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ റവന്യൂ ഫ്രം അഗ്രികൾച്ചറൽ ബിസിനസ്സിലെ 24% കുറവ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നുണ്ട്. സിഗരറ്റ് ബിസിനസ്സിലാണ് 13% ഗ്രോത്ത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. സിഗരറ്റ് റവന്യൂ മാത്രം 7,465 crore സിഗരറ്റ് ബിസിനസ്സാണ് കമ്പനി നടത്തിയിരിക്കുന്നത്. നോൺ സിഗരറ്റ് ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ FMCGയിൽ 16% ഗ്രോത്ത് കഴിഞ്ഞ വർഷവുമായിട്ടുണ്ട്. 5,166 crore റവന്യൂ ആണ് FMCG സെക്ടറിൽ നിന്നും കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പേപ്പർ പോർട്സ് പാക്കേജിംഗ് ഡിവിഷൻ അവരൊക്കെ 6.5% ഇയർ ഫോളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതായത് കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2,121 crore റവന്യൂ ആണ് പേപ്പർ ബിസിനസ് പേപ്പർ പാക്കിംഗ് ഡിവിഷൻസിലും അതുപോലെ തന്നെ പേപ്പർ ബോർഡ്സ് ഡിവിഷൻസിലും വന്നിരിക്കുന്നത്. സിഗരറ്റ് ബിസിനസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 11% വർധനവുണ്ട്. 4,656 crore ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ FMCG ബിസിനസ്സിനേക്കാൾ ഡബിൾ, അല്ലെങ്കിൽ FMCG ബിസിനസ്സിൽ ഡബിൾ കഴിഞ്ഞ വർഷത്തേക്കാൾ FMCG ബിസിനസ്സിൽ ഡബിൾ വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. പേപ്പർ ബോർഡ് ബിസിനസ്സിലും പാക്കേജിംഗ് ഡിവിഷൻസിലും 23% കുറവാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്വാർട്ടറിൽ ഏകദേശം 1,643 crore ടാക്സ് ഔട്ട് ഗോ ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് ഏകദേശം 1,370 crore. സോ 1,370 നിന്നും 1,643 crore ടാക്സ് ഔട്ട് ഗോ വർദ്ധിച്ചിരിക്കുന്നു. അതർ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 790 crore അതർ ഇൻകം കമ്പനി ഈ ഒരു ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വെറും അതർ ഇൻകം 313 crore. മൊത്തം കമ്പനിയുടെ എക്സ്പെൻസ് നോക്കിക്കഴിഞ്ഞാൽ 13,093 crore ഉണ്ടായിരുന്ന എക്സ്പെൻസ് കുറയുകയാണ് ചെയ്തത്. അതായത് ഈ വർഷം കമ്പനി ഫസ്റ്റ് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 11,159 crore. കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ് എക്സ്പെൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. സോ എനിവേ 449 രൂപയ്ക്കാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഐ ടി സി. റിസൾട്ട് അതുപോലെ തന്നെ ഡിമർജിങ് ഐ ടി സിയുടെ ഹോട്ടൽ ബിസിനസ് ഐ ടി സിയിൽ നിന്നും ഡിമർജ് ചെയ്യുകയാണ്. സോ ഓരോ 10 ITC ഓഹരികൾക്കും 1 ITC ഹോട്ടൽസിൻ്റെ ഓഹരി ലഭിക്കും എന്നാണ് ഇപ്പോഴത്തെ ഡിമർജിങ് ഡിസിഷൻ വന്നിരിക്കുന്നത്. സോ എനിവേ നല്ല റിസൾട്ട് എന്ന് പറയാൻ നമുക്ക് അഗ്രി ബിസിനസ്സിൽ ചെറിയ ഫോൾ വന്നിട്ടുണ്ട്. FMCG ബിസിനസ്സിലും വലിയ രീതിയിലുള്ള ഗ്രോത്ത് വന്നിട്ടില്ല. സോ ഓൾമോസ്റ്റ് ചെറിയ എക്സ്പെക്ടേഷൻ അബവ് ആണ് ഐ ടി സിയിലെ റിസൾട്ട് മാർക്കറ്റിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവസാനമായിട്ട് വേദാന്തയുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുകയുണ്ടായി. വേദാന്ത അഫ്കോഴ്സ് എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്ക് ആയിരുന്നു. 90-100 രൂപ നിലവാരത്തിൽ നിന്നും 400 രൂപക്ക് മുകളിലേക്ക് വേദാന്ത പോവുകയുണ്ടായി. നല്ല രീതിയിലുള്ള റിട്ടേൺ നമുക്ക് ലഭിക്കുകയുണ്ടായി. നല്ല രീതിയിലുള്ള ഡിവിഡൻഡ് കഴിഞ്ഞ വർഷം കമ്പനി അനൗൺസ് ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ അടുത്ത് വരുന്ന വാർത്തകൾ കമ്പനിയിൽ അത്രമാത്രം പോസിറ്റീവ് അല്ല. കാരണം അവരുടെ ഒരുപാട് ഡെറ്റുകൾ ഡ്യൂവിന് വേണ്ടിയിട്ട് നിൽക്കുന്നു. അതിനുവേണ്ടുന്ന ഫണ്ടുകൾ കണ്ടെത്തുന്ന തിരക്കിലും മറ്റു കാര്യങ്ങളിലുമാണ് ഇപ്പോൾ വേദാന്തയുള്ളത്. സോ ഫ്രഷ് എൻട്രി എടുക്കാമോ എന്ന് ചോദിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് ഇപ്പോൾ വേദാന്തയിൽ ഫ്രഷ് എൻട്രി എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്കാണ് വേദാന്തയെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേദാന്ത നമുക്ക് ഓൾറെഡി നല്ല റിട്ടേൺ തന്നു കഴിഞ്ഞു. സോ അന്ധമായിട്ടൊരു കമ്പനിയെ നമുക്കങ്ങനെ വളരെ കാലം കെയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. സോ ഇപ്പോൾ ഫ്രഷ് പൊസിഷൻസ് എടുക്കുന്നത് വേദാന്തയിൽ ഒഴിവാക്കുക. മെറ്റൽ സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ടാറ്റാ സ്റ്റീൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഹിൻഡാൽക്കോ നോക്കാം, സെയിൽ ഉണ്ട്. ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. സോ വേദാന്ത ഫോർ ദ ടൈം ബീങ് ഇറ്റ്സ് എൻ അവോയ്ഡ് എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സജഷനായിട്ട് എടുക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഒരു ഇൻഡിപെൻഡൻസ് പിക്കായിട്ട് നമുക്ക് പറയാനുള്ളത് അദാനി പോർട്ടാണ്. അദാനി പോർട്ട് എന്ന് പറയുന്ന ഓഹരി തന്നെയാണ്. കാരണം വീണ്ടും അദാനി ഗ്രൂപ്പിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. നമ്മുടെ ഇന്നത്തെ വീക്ക്ലി പിക്കായിട്ടുള്ള അംബുജ സിമെൻറ്റ്, ഇത് സ്റ്റോക്കുകളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിന് മുകളിൽ സെബിയുമായിട്ട് അന്വേഷിച്ചിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെയും സുപ്രീംകോർട്ടിൽ സെബി സമയം നീട്ടി ചോദിച്ചിരിക്കുകയാണ്. 15 ദിവസം കൂടി തരണം റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്നുള്ളതാണ്. സോ എനിവേ ഒരു ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കൂടിയാണ്. പക്ഷേ ഞാൻ ചെറിയ ബോർഡ് ഡിസിഷൻ എടുക്കുകയാണ്.
അത് അംബുജാസിമന് ശേഷം ഞാൻ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു വർഷത്തേക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് അതാണ് ഈ പോർട്ടാണ്. അതാണ് ഈ പോർട്ട് എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q1 റിസൾട്ടിന് ശേഷം വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു Q1 റിസൾട്ടാണ് അദാനി പോർട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മാർജിൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു പോർട്ട് കമ്പനി എന്ന നിലയിൽ നമുക്ക് അദാനി പോർട്ടിനെ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല മാർജിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് വേണം നമുക്ക് പറയാം. സോ അദാനി പോർട്ട് എന്തുകൊണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള Q1 റിസൾട്ടാണ് ഒരു പോർട്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പിന്നെ ഈ വീക്കെൻഡിൽ നടന്നിരിക്കുന്ന ഡ്രാമകളൊക്കെ നമുക്കറിയാം. ഡെൽറ്റോയി അവർ ഓഡിറ്റിംഗ് അവരുടെ ഓഡിറ്റിംഗ് പ്രസിഡന്റ് രാജിവെക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവർ പുതിയ MSKA ആൻഡ് അസോസിയേറ്റ്സിനെ പുതിയ ഓഡിറ്ററായിട്ട് കൊണ്ടുവരുന്നു. അവരും ലോകത്തിലെ ആറാമത്തെ ഏറ്റവും വലിയ ഓഡിറ്റിംഗ് ഫേമാണ്. സോ അങ്ങനെ ഒരു പ്രശ്നങ്ങളുള്ളൊരു ഫേമിലേക്ക് വീണ്ടും ഇങ്ങനൊരു ഫേമിനെ അദാനി ഗ്രൂപ്പ് ഒരിക്കലും വലിച്ചിറക്കില്ല. സോ അതാ ഡെൽറ്റോയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ലാപ്പ് തന്നെയാണ് ഈ ഒരു പുതിയ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത്. സോ അതിനുശേഷം പുതിയ അപ്പോയിൻമെൻ്റ് വന്നിരിക്കുന്നു. അതിനൊക്കെ പുറമെ കഴിഞ്ഞ ആഴ്ചകളിൽ ചില സ്റ്റോക്കുകളിൽ, അല്ലെങ്കിൽ അദാനി പോർട്ടിൻ്റെ റിസൾട്ടിന് മുമ്പുള്ള സ്റ്റോക്കുകൾ മൂമെൻറ്റുകളിൽ ആക്റ്റീവായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതും ഒരു കാരണമാണ്. Q1 റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വളരെ എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഏകദേശം 45 ലക്ഷത്തോളം ഷെയറുകളാണ് വെള്ളിയാഴ്ച മാത്രം ട്രേഡിംഗ് നടന്നിരിക്കുന്നത്. സോ ഇനി റിസൾട്ടിലേക്ക് വരാം. റിസൾട്ട് ഏറ്റവും സ്ട്രോങ്സ്റ്റ് റിസൾട്ടാണെന്ന് പറയാം. ക്വാർട്ടർലി റിസൾട്ട് കമ്പനിയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ക്വാർട്ടർലി സ്ട്രോങ് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. കാർഗോ വോളിയത്തിലും അതുപോലെ തന്നെ കണ്ടെയ്നർ ഹാൻഡ്ലിങ്ങിലും വർധന വന്നിരിക്കുന്നു. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 50% പോർട്ട് കപ്പാസിറ്റി കഴിഞ്ഞ ഈ ഒരു ക്വാർട്ടറിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിലാണ് നമുക്ക് ഈ ഹരിക്കേൻ, നമ്മുടെ എന്താണ് ബിജുപോയി എന്ന് പറയുന്ന ആ ഒരു ഹരിക്കേൻ സൈക്ലോൺ വന്നത്. ആ സൈക്ലോണിൻ്റെ കാരണം ഏകദേശം 6-7 ദിവസം ഒരാഴ്ചയോളം കമ്പനി ഈ പോർട്ടിൻ്റെ 50% ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നിട്ട് കൂടി കാർഗോ വോളിയത്തിൽ 12% വർധനവ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നു. അതായത് 101.4 മില്യൺ മെട്രിക് ടൺ കാർഗോ ആണ് അവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ കണ്ടെയ്നർ ഹാൻഡ്ലിങ്ങിലും 15% ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു. സോ വലിയ കാര്യമാണ്. ഏകദേശം ഒരാഴ്ചയോളം ഇങ്ങനെയുള്ള ഒരു പോർട്ട് അടച്ചിടുകയും അവിടുന്നിട്ട് പോലും കാർഗോ ഹാൻഡ്ലിങ്ങിലും അതുപോലെ തന്നെ കണ്ടെയ്നർ ഹാൻഡ്ലിങ്ങിലും ഇത്രയും വലിയ പ്രോഫിറ്റ് വർധനവ് കാണിച്ചിരിക്കുന്നു. അതുപോലെ പ്രോഫിറ്റിലും, ഇനി ഡൊമസ്റ്റിക് കാർഗോ വോളിയം എന്ന് പറയുന്നത് 8% വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ കാർഗോ വോളിയം ഗ്രോത്ത് ഏകദേശം 2.7% ഗ്രോത്ത് രേഖപ്പെടുത്തിയപ്പോഴാണ് അദാനി പോർട്ടിൻ്റെ കാർഗോ വോളിയം, ഡൊമസ്റ്റിക് കാർഗോ വോളിയം മാത്രം 8% വർധനവ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പോർട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ അദാനി പോർട്ടിൻ്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഏകദേശം 26%. 26% പോർട്ട് ആക്ടിവിറ്റീസും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന നിലയിൽ, കമ്പനിയുടെ ഏകദേശം 1/4 കപ്പാസിറ്റി ആയില്ലേ, ടോട്ടൽ ഇന്ത്യയുടെ 1/4 പോർട്ട് കപ്പാസിറ്റി അദാനി പോർട്ടിൻ്റെ കയ്യിലാണെന്ന് പറയുന്നത്. അതുപോലെ Q1 FY24 റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 8% വർധനമാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ റവന്യൂമായിട്ട് കമ്പയർ ചെയ്ത സമയത്ത് 35% വർധനവ് കാണിച്ചിരിക്കുന്നു. അതായത് 6,247 കോടി രൂപ. ഇനി ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്ടർ വൺ ക്വാർട്ടർ 9% വർധനവ്, കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 73% വർധനവ്. അതായത് 4,147 കോടി രൂപയുടെ റവന്യൂ ആണ്, ഇബിറ്റിയാണ് കമ്പനി ജനറേറ്റ് ചെയ്ത 3 മാസം കൊണ്ട്. ഇനി പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ്, ഞാൻ ഫോറെക്സ് റിസർവും അല്ലെങ്കിൽ ഫോറെക്സിലുള്ള പ്രോഫിറ്റും അതുപോലെ തന്നെ അതർ ഇൻകം ഒന്നും കൂട്ടാതെ തന്നെ 16% വർധനവ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ ക്വാർട്ടർ വൺ ക്വാർട്ടറിലും 19% വർധനവ് ഇയർ ഓൺ ഇയറിലും കാണിച്ചിട്ടുണ്ട്. 2,096 കോടി രൂപയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കമ്പനി കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ എസ്റ്റിമേഷൻ അടുത്ത വർഷത്തെ 2024 ഗൈഡൻസ് മീറ്റ് ചെയ്യാൻ കാർഗോ വോളിയം മാത്രം 370 മുതൽ 390 മില്യൺ മെട്രിക് ടൺ ഡീൽ ചെയ്യുമെന്നാണ് അവർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ആനുവൽ റിപ്പോർട്ട് പ്രകാരം. അതായത് 12% ഇയർ ഓൺ ഇയർ ഗ്രോത്തും, അതായത് 135.4 മില്യൺ മെട്രിക് ടൺ ഓൾറെഡി അവർ ഈ ഒരു 3 മാസം കൊണ്ട് തന്നെ ആക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ് പറയാനുള്ളത്. ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ആക്കിക്കഴിഞ്ഞു. 370 to 390 മില്യൺ മെട്രിക് ടൺ ആണ് അവർ ഒരു വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ 135.4 മില്യൺ മെട്രിക് ടൺ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ വന്നു കഴിഞ്ഞു.
സോ അതും റവന്യൂവിലെ 24 അടുത്ത ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തെ റവന്യൂ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് 24 മുതൽ 25,000 കോടി രൂപയാണ്. ഇബിറ്റ പ്ലാൻ ചെയ്തിരിക്കുന്നത് 14,000 മുതൽ 15,000 കോടി രൂപയാണ്. അതായത് 13% ഇയർ ഓൺ ഗ്രോത്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ കാപ്പക്സ് നോക്കിക്കഴിഞ്ഞാൽ 4,000-4,500 കോടി രൂപയുടെ കാപ്പക്സ്, അതായത് കപ്പാസിറ്റി അഡീഷൻ അവർ നടത്താൻ പോകുന്നു 2024 എക്സ്പെക്ടേഷൻ. ഡെറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇബിറ്റ ടു ഡെറ്റ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഇത് 3.1 2023 സാമ്പത്തിക വർഷത്തിൽ, അത് കുറഞ്ഞ് 2.5. അതായത് പ്രോഫിറ്റും അവരുടെ ഡെറ്റും തമ്മിലുള്ള അനുപാതം നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ 500 മില്യൺ മെട്രിക് ടൺ വോളിയം 2025 കാർഗോ ഹാൻഡ്ലിംഗ് വരുത്തുമെന്നാണ് കമ്പനിയുടെ കോൺകോളിൽ പറയുന്നത്. അതുപോലെ തന്നെ 339 മില്യൺ മെട്രിക് ടണ്ണാണ് 2023 കമ്പനി പ്ലാൻ ചെയ്യുന്നത്. 14% CAGR ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 വർഷം കൊണ്ട് നമുക്ക് വരാൻ പോകുന്നു. ഇനി അദാനി പോർട്ടിനെ പറ്റി ഞാൻ ആദ്യമേ പറയേണ്ടായിരുന്നു. അദാനി പോർട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് പോർട്ടാണ്. ഏകദേശം 14 പോർട്ടുകളാണ് ഇന്ത്യയിൽ ഇവർ ഹോൾഡ് ചെയ്യുന്നത്. അതിൽ നമുക്കറിയുന്നത് മുദ്ര, ട്യൂണ, ദഹേജ്, ഹസിറ ഗുജറാത്തിലെ, അതുപോലെ തന്നെ ഡിജി ഇൻ മഹാരാഷ്ട്ര, മർമ്മഗോവ ഗോവയിലുള്ളത്, ധർമ്മ ഇൻ ഒഡീസ, ഗന്നാവരം, അതുപോലെ തന്നെ കൃഷ്ണവട്ടം ഇൻ ആന്ധ്രാപ്രദേശ്, കട്ടിപ്പൽ ആൻഡ് ഇന്നോർ തമിഴ്നാട്ടിൽ 2 പോർട്ട്, അതുപോലെ തന്നെ കാരയ്ക്കൽ ഇൻ പോണ്ടിച്ചേരി, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ വിഴിഞ്ഞം അണ്ടർ കൺസ്ട്രക്ഷനാണ്, ഈ വർഷം അവസാനത്തോടു കൂടി വരുമെന്ന് പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിരിക്കും വിഴിഞ്ഞം. അത് ഈ വർഷം എൻഡോടുകൂടി ഓപ്പറേഷനിൽ വരും എന്നാണ് കമ്പനി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. സോ വെസ്റ്റ് ബംഗാളിലും ഒരു പോർട്ടുണ്ട്, ഹൽദിയ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ട് വരുന്നുണ്ട്. ഇവർ ഇസ്രായേലിൽ പോയിട്ട് അല്ലെങ്കിൽ തന്നെ ടർക്കിയിലൊക്കെ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട പോർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടി കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 മില്യൺ മെട്രിക് ടൺ ആയിരിക്കും. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇബിറ്റ ഗ്രോത്ത് മാർജിനുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹയസ്റ്റ് ഇബിറ്റ മാർജിൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ഡൊമസ്റ്റിക് പോർട്ട് കമ്പനിയായിട്ടായിരിക്കും ഇത് പറയുക. ഏകദേശം 72% ലോജിസ്റ്റിക് ബിസിനസ് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ 28% മാർജിൻ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയായിരിക്കും എന്ന് പറയുന്നത്. എനിക്ക് ആ ഒരു വിശേഷണം വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോഴും അണ്ടർ വാല്യൂഡ് ആണെന്നേ ഞാൻ പറയുള്ളൂ. സോ ഇങ്ങനെയുള്ള ഇവൻറ്റുകൾ ഉണ്ടാവണം. ഇവൻറ്റുകൾ ഉണ്ടാവുന്ന സമയത്ത് സ്റ്റോക്കുകൾ ക്രാഷ് വരും, ആ സമയത്ത് എൻട്രി എടുക്കാൻ പറ്റുന്നതായിരിക്കും. ചെറിയ രീതിയിലെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അതായത് വലിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യാതെ മാസം ഒന്നോ രണ്ടോ അദാനി പോർട്ടുകളൊക്കെ മേടിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ചെറിയ രീതിയിൽ തങ്ങളുണ്ടാകുന്ന മാസത്തിലുണ്ടാക്കുന്ന പ്രോഫിറ്റോ മറ്റോ നോക്കിയിട്ട് ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് പോലും ഭാവിയിലേക്ക് ഒരു 3-4 വർഷം കഴിയുന്ന സമയത്ത് നമുക്കറിയാം എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ഒന്നും തന്നെ കുറയാൻ പോകുന്നില്ല, കൂടാൻ പോകുന്നേ ഉള്ളൂ. സോ അദാനി പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൊത്തം പോർട്ടിൻ്റെ 1/4 കപ്പാസിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന നിലയിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അദാനി പോർട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് തന്നെയായിരിക്കും എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും സംസാരിക്കുക. അതിനുശേഷം നിങ്ങളുടെ കൺവിൻസ്ഡ് ആയിട്ടുള്ള ഐഡിയയ്ക്ക് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുള്ള ഇതുപോലുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകൾ കണ്ടെത്തി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും ടെൻഷൻ ഫ്രീ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയോ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ്റെയോ ഭാഗമായി മാറാവുന്നതാണ്. വളരെ നോമിനലായിട്ടുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനുകൾ മാത്രമാണ് ഞങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.